ഇതാണ് ഇത് സ്മൃതി മണ്ഡപം എന്ന് പറയാം. ഇതിനെ കേരളത്തിലെ അതിനെ കൊമ്പ് നല്ല കനണ്ട് എന്നിട്ട് ഇതിന്റെ വലുതായിരിക്കൂലേ മീൻ. മീനുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, ഈ സ്ഥലം ഏതാണെന്ന് അറിയില്ല എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് പയ്യാമ്പലത്താണ്. ഇങ്ങോട്ട് വെറുതെ വന്നേ, അന്നേരം കയറി. പിന്നെ പയ്യാമ്പലത്ത് എന്തായാലും കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും പയ്യാമ്പലം ബീച്ചിൽ വരാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ സിനിമക്ക് സിനിമ കാണാൻ പോകുമ്പോൾ പോപ്കോൺ മേടിക്കുന്നവരാ. കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് എന്തായാലും വരും. ഭയങ്കര വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ച ടൈമിലും നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഉച്ചയായിട്ടു നല്ല വെയിലാണ്. പിന്നെ അത് ഈ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്ന ആരെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത്ര വെയിലായിട്ടും കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പയ്യാമ്പലം ബീച്ച് വേറെ ലെവലായിരിക്കുമല്ലേ. അതുകൊണ്ടല്ലേ ഇങ്ങനെ നട്ടുച്ചൊക്കെ വരെ ആൾക്കാർ വരുന്നു. ഇത്ര ആൾ വെയിലെന്ന് വെച്ചാൽ ഒന്നും കാണുന്നില്ല, നല്ല വെയിലാണ്. അവിടെ പട്ടാലുണ്ട് പറത്തുനിന്ന് കുറേ ആൾക്കാർ. ഇനി ഇപ്പുറത്ത് നമുക്ക് പോയി നോക്കാം. ഇതാണ് ഇത് സ്മൃതി മണ്ഡപം എന്ന് പറയാം. ഇതിന് കേരളത്തിലെ വലിയ വലിയ രാഷ്ട്രീയക്കാരുടെയൊക്കെ മുദ്ര പതിച്ച ഒരു ഇടമാണ്. കുറേ ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വായിച്ചു നോക്കേണ്ടി വരും. കെ സുരേന്ദ്രൻ. കുറേ ആൾക്കാരുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരുടെ സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറം തന്നെ ഇത് കഴിഞ്ഞ കൊല്ലം മരിച്ച ഒരു ജവാൻ്റെ ഇതാണ്. പിന്നെ കുറേ രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാരുടെയാണ് അധികം ഉള്ളത്. പഴയ പഴയതും ഹലോ ഗൈസ്, ഇപ്പം ഞാനുള്ളത് കണ്ണൂർ ആയിക്കര ഹാർബറിലാണ്. ഞാൻ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്ന്. ഇവിടെ നല്ല കാഴ്ച തന്നെയായിരിക്കും. രാവിലെ എല്ലാം വന്നാലുണ്ടാവും. ഇപ്പോൾ ഉച്ച ടൈമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ ഹാർബറിൽ. ഫുള്ളും മീനൊക്കെ വിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ ആകുമ്പോൾ ബോട്ടൊക്കെ വന്ന് മീനെല്ലാം ഉണ്ടാവും ഫുള്ള്. ഇനി നമുക്ക് അപ്പുറം പോയി നോക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഇതെല്ലാം ചെറിയൊരു സ്ഥലം, ചെറിയ വെള്ളം താമസിക്കുന്നതൊന്നും. ഐസൊക്കെ ഉണ്ടാക്കുന്നില്ലേ ഇവിടുന്ന്, അതുകൊണ്ട് അവരൊക്കെ താമസിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ അടുത്ത ഇപ്പുറത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് ഹാർബറിലേക്ക്.
ഇവിടെയാണ് ബോട്ടുകളെല്ലാം നിർത്തി വെക്കലും പിന്നെ ആ ഭാഗത്ത് നിന്നാണ് വലയൊക്കെ ശരിയാക്കുക. അങ്ങനെ ലോങ്ങിന്ന് ഇവിടെ ഫുള്ളും രാവിലത്തേക്ക് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ സെറ്റാക്കി വെക്കുന്ന സ്ഥലമാണ്. വലയൊക്കെ ശരിയാക്കാൻ ഇതല്ലോ. പിന്നെ ഇടത്ത് വെള്ളം ഫുള്ളും ഓയിലാണ്. വെള്ളത്തിൽ ചെറിയ ചെറിയ മീനെല്ലാം ഉണ്ട്, പക്ഷെ ഫുള്ള് ഓയിലാണ് വെള്ളത്തിൽ. നല്ലൊരു രസം തന്നെ ഇട്ട് വന്നാൽ രാവിലെ വന്നാൽ മീനൊക്കെ വാങ്ങിയിട്ട് പോവാം. നല്ല പൈസ നല്ല കുറവായിരിക്കും ഇവിടെ, നമുക്ക് ചെറിയ പൈസക്ക് മീനൊക്കെ കിട്ടും. ഇതെന്നോ കൊമ്പ സ്രാവിൻ്റെ കൊമ്പ്, സ്രാവിൻ്റെ കൊമ്പാന്ന് തോന്നുന്നു. രണ്ടെണ്ണം നല്ല മോന പോലെ ഉണ്ട്. അത് തന്നെ കൊമ്പ്, നല്ല കനുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വലുതായിരിക്കൂലേ മീൻ, വലിയ മീനായിരിക്കും. അത് ഇത്രയും വലിയ കൊമ്പ്, നല്ല വെയിറ്റ് ഉണ്ട്. അടിപൊളി സാധനം, നല്ല മോനയുള്ള സാധനം. ഇത്രയും നീളമുണ്ട് കൊമ്പിന്. ഇതാണ് ഐക്കര ഹാർബർ. വെള്ളം എല്ലാടിയും അങ്ങും ഇങ്ങും എല്ലാടിയും തന്നെ ഓയില. ഇവിടുന്നല്ലേ ബോട്ടെല്ലാം ശരിയാക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ബോട്ടിൻ്റെ എല്ലാം ഓയിലൊക്കെ മാറ്റുന്ന ഇതെല്ലാം വെള്ളത്തിലേക്ക് ഇടുന്നുണ്ടാവും. മീനുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഓ മീനുണ്ട്, അങ്ങനെ കണ്ടിനി. മീൻ ഒരു മീൻ തുള്ളി അവിടുന്ന്. നല്ല രസം ഇങ്ങ് വന്നാൽ അപ്പുറത്ത് മീനും വാങ്ങിക്കുക. ഇങ്ങ് വരെ നടന്നു വന്ന് ബോട്ടെല്ലാം കാണാം.